നമസ്കാരം മുതലപ്പുഴ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് നേരെയുണ്ടായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപാഹ്വാനം നടത്തി എന്നാരോപിച്ച് ഫാദർ യൂജിൻ പെരേരയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് പക്ഷപാതപരമാണെന്ന് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന സമിതി പ്രസ്താവിച്ചു നാല് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും മരിച്ചവരുടെ ബന്ധുക്കളും അവരുടെ വികാരം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് മുതലപ്പുഴ അപകടരഹിതമാക്കാൻ ആവശ്യമായ സ്വത്തര നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ ജീവനും ജീവിത മാർഗവും നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രശ്നപരിഹാരം സൃഷ്ടിക്കേണ്ടതിന് പകരം പുരോഹിതരെയും ക്രൈസ്തവ സമൂഹത്തെയും അവഹേളിക്കുന്നതിന് ശ്രമിക്കുന്നത് അപലപനീയമാണ് പ്രതിഷേധത്തിന്റെ ശ്രമങ്ങളെ അടിച്ചമർത്താനുള്ള ഫാസിസ്റ്റ് ശ്രമമാണ് നടക്കുന്നത് അസംബ്ലിയിലും പുറത്തും ഷോ കാണിക്കുന്നവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണം മത്സ്യത്തൊഴിലാളികളെയും സാധാരണ ജനത്തെയും ചൂഷണം ചെയ്യുന്നത് പുരോഹിതരാണോ അതോ ഭരണകൂടമാണോ എന്ന് ജനത്തിന് വ്യക്തമായി അറിയാം പള്ളികൾ നടത്തുന്ന പിരിവുകളുടെ ഫലമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളത്തിനുണ്ടായ പുരോഗതിക്ക് കാരണമായ നിരവധി സ്ഥാപനങ്ങൾ പാർട്ടി പിരിച്ച പണം എവിടെ പോയി എന്ന് മന്ത്രിക്കും ജനങ്ങൾക്കും അറിയാം ചില്ലുമേടയിൽ ഇരുന്നുകൊണ്ട് കല്ലെറിയുന്ന പണി മന്ത്രിമാർ അവസാനിപ്പിക്കണം വികാരി ജനറലിനെതിരായ കേസ് പിൻവലിക്കണമെന്ന് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഉമ്മൻ ജേക്കബ് ട്രഷറാർ റവറൻഡ് എൽ ടി പവിത്ര സിംഗ് അഡ്വൈസറി കൌൺസിൽ അംഗങ്ങളായ ഫാദർ പി എ ഫിലിപ്പ് ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ ഫാദർ ഡി ഗീവർഗീസ് ഫാദർ ജോണിക്കുട്ടി റവറൻറ് ബിനു കെ ജോസ് വി ജി ഷാജി കോശി ജോർജ് ഷിബി പീറ്റർ ഷിബു കെ തമ്പി ഷാജി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു അതേസമയം മുതലപ്പുഴയിൽ രണ്ട് മാസത്തിനിടെ ഉണ്ടായത് പത്ത് അപകടങ്ങളാണ് ഇതിനകം നിരവധി പേർ മരിച്ചിട്ടും സർക്കാരിന് അനങ്ങാപ്പാറ നയമാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതാണ് അവിടെ എത്തിയ മന്ത്രിമാർക്ക് നേരെ പ്രതിഷേധം നേരിടേണ്ടി വന്നതിന് കാരണവും പ്രളയമടക്കമുണ്ടാകുമ്പോൾ കേരളത്തിന്റെ രക്ഷാസൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ കേരളത്തിന്റെ കാവൽ ദൈവങ്ങളിൽ നിന്ന് വിളിക്കുന്ന അവർക്ക് നീതി കിട്ടുന്നില്ല എന്നതാണ് മുതലപ്പൊഴി അനാസ്ഥയുടെ നേർ ചിത്രം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ട് പ്രദേശത്ത് തീരദേശ പോലീസിന് ഒരു രക്ഷാപ്രവർത്തന ബോട്ട് പോലുമില്ല കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ഉടൻ മത്സ്യത്തൊഴിലാളികളും പിന്നാലെ മറൈൻ എൻഫോഴ്സ്മെന്റുമാണ് രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നത് ആഴക്കടലിലല്ല അപകടങ്ങൾ മറിച്ച് തീരത്തോട് ചേർന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിലും ഇത് ചർച്ചയായിരുന്നു എന്നാൽ സർക്കാർ ഒന്നും ചെയ്തില്ല ഇതിന്റെ പ്രതിഷേധമാണ് മന്ത്രിമാർക്ക് നേരിടേണ്ടി വന്നത് തങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സന്മത്സ്യം മന്ത്രിമാർ കാണിച്ചില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ ഫാദർ യുജിൻ പെരരക്കെതിരെ മന്ത്രിമാരെ തടഞ്ഞതിനും കലാപ ആഹ്വാനം ചെയ്തതിനും കേസെടുത്തിരുന്നു ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് പ്രകാരം അഞ്ചുതെങ്ങ് പോലീസാണ് കേസെടുത്തത് ചെറിയ കീഴ് മുതലപ്പുഴയിൽ മന്ത്രിമാരെ തടഞ്ഞതാണ് കേസിന് ആധാരമായി സംഭവം ഫാദർ യൂജിൻ പെരേര മാത്രമാണ് ഈ കേസിലെ പ്രതി റോഡ് ഉപരോധിച്ചതിന് മറ്റൊരു കേസും പോലീസ് എടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന അൻപതിലധികം പേർക്കെതിരെയാണ് കേസ് ഇതിനൊപ്പമാണ് മുതലപ്പൊഴിക്കാരുടെ ദുരിതവും ചർച്ചയാകുന്നത് മുതലപ്പൊഴി സന്ദർശിച്ച മന്ത്രിമാരെ തടയാൻ യൂജിൻ പെരേര ആഹ്വാനം ചെയ്തെന്നും മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അലറികൊണ്ടാണ് എന്നാൽ വൈദികന്റെ ആഹ്വാനം ആരും അനുസരിച്ചില്ല വിഴിഞ്ഞം സമരം പരാജയപ്പെട്ടതിന്റെ വൈരാഗ്യമാണ് അദ്ദേഹത്തിനെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഷോ കാണിക്കരുതെന്ന് പറഞ്ഞ് തന്നോടും മത്സ്യ തൊഴിലാളികളോടും കയർത്തത് മന്ത്രിമാരാണെന്നും ഫാദർ യൂജിൻ പെരേര പറഞ്ഞിരുന്നു